ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാനാണ് അനൂപ്. ക്യാബിൻ ഫിൽട്ടർ അഥവാ പോളൻ ഫിൽട്ടർ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ പോളൻ ഫിൽട്ടർ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ പോളൻ ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എ സി അല്ലെങ്കിൽ ഹീറ്റർ ഓൺ ആക്കുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് ബ്ലോവർ എയർ ഡ്രോ ചെയ്ത് വലിച്ചെടുത്ത് എന്താ പറയാ, ബ്ലോവറിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് അവിടെ അതിന്റെ ഇടയ്ക്കൊരു ഒരു ഫിൽട്ടർ വരും, ഒരു എയർ ഫിൽട്ടർ വരും. അപ്പൊ ഈ ഫിൽട്ടർ ഇതിനെ നമ്മുടെ പുറത്തുനിന്ന് എടുക്കുന്ന എയറിനെ ഫിൽട്ടറൈസ് ചെയ്ത് നമ്മുടെ ഈ വെൻസ് വഴി ഉള്ളിലേക്ക് സർക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന സ്ഥലത്തിനനുസരിച്ച് ചിലപ്പോൾ പൊടി പിടിച്ച സ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക ബാക്ടീരിയാസും അതുപോലെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയ കൂടെയാണ് പോകുന്നതെങ്കിൽ അപ്പോൾ അതുപോലുള്ള സാധനങ്ങളെല്ലാം ഈ ഫിൽട്ടർ ഫിൽട്ടറൈസ് ചെയ്യും. അപ്പോൾ എന്താ പറയുക, കുറച്ച് കാലം കഴിയുമ്പോഴേക്ക് ഈ ഫിൽട്ടർ ക്ലോഗ്ഡ് ആവും, പുല്ല് ബാക്ടീരിയാസ് പ്രാണി അതുപോലുള്ള സാധനങ്ങളെല്ലാം ഈ ഫിൽട്ടറിൻ്റെ ഫിൽട്ടറൈസ് ചെയ്യുന്ന സ്ഥലത്ത് വന്ന് ക്ലോഗ്ഡ് ആവും. കുറച്ച് കാലം കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ എ സി ഓൺ ആക്കുന്ന സമയത്ത് ഒരുമാതിരി ഒരു വല്ലാത്തൊരു സ്മെല്ല് വരാൻ തുടങ്ങും, ഒരു ഫൗൾ സ്മെല്ലും. പിന്നെ അതുപോലെ ഈ വിൻഡ്ഷീൽഡ്, നമ്മുടെ ഈ വിൻഡോ ഇതുപോലുള്ള സംഗതികളെല്ലാം എപ്പോഴും പൊടിയായിരിക്കും. നമ്മൾ എപ്പം എത്ര ക്ലീൻ ചെയ്താലും വണ്ടിയുടെ ഉൾഭാഗം ഒരു നീറ്റ് ആയിരിക്കില്ല. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിൽട്ടർ ക്ലോഗഡായി, പിന്നെ കുറേയൊക്കെ പൊടി ഉള്ളിലേക്ക് വരാൻ തുടങ്ങും, പിന്നെ നമ്മുടെ എ സിയും ഹീറ്ററൊന്നും പഴയ പോലെ പെർഫോം ചെയ്യില്ല. അപ്പം നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഈ ഫിൽട്ടർ മാറ്റുക. അപ്പോൾ നമ്മുടെ ഈ ക്യാബിൻ ഫിൽട്ടർ അഥവാ പോളൻ ഫിൽട്ടർ എവിടെ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായൊരു ഉത്തരവില്ല, പല വണ്ടിക്കും പല സൈഡിലായിരിക്കും. അപ്പോൾ ഈ വണ്ടിയുടെയെന്ന് പറഞ്ഞാൽ ഗ്ലൗ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഈ ഗ്ലൗ ബോക്സ് ഊരിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്ലോവർ മോട്ടറുണ്ട്. ആ ബ്ലോവർ മോട്ടറാണ് നമ്മുടെ എയറിന് ഉള്ളിലേക്ക് എടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ഈ ഫിൽട്ടർ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ യൂസർ മാനുവൽ നോക്കുക, നിങ്ങളുടെ പോളൻ ഫിൽട്ടറിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, അതിന് ശേഷം നിങ്ങളത് അഴിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ അഴിക്കാം, ഗ്ലൗ ബോക്സ് അഴിച്ചെടുക്കാം. ബോക്സ് അഴിച്ചു. ഇനിയിപ്പം ഇതാണ് നമ്മുടെ ബ്ലോവർ ഫിൽട്ടറിന്റെ ലൊക്കേഷൻ. ഇതാണ് ബ്ലോവർ മോട്ടർ, മോട്ടർ താഴെയുണ്ട്, ഫിൽട്ടർ മുകളിലും. അപ്പൊ നമ്മൾ ഈ ഫിൽട്ടറിന്റെ അടപ്പ് ഇതാ ഇങ്ങനെ പൊയ്യായിരിക്കണം. അടപ്പഴിച്ചു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് ഫിൽട്ടർ. ഇന്നുണ്ടോ, ഇതാണ് എയർ, അന്തരീക്ഷത്തിൽ നിന്ന് എയർ വരുന്ന സ്ഥലം. ഇതിലെ കൂടെയാണ് ഫിൽട്ടർ ചെയ്യുന്നത്. ഇതുണ്ട്, ഇതാണ് അതിന്റെ നല്ല വശം, ഇവിടെ നിന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഉള്ളില് ഇത് നമുക്ക് കാണാം, ഉണ്ടല്ലേ, ഈ പോളൻസും ബാക്ടീരിയാസും ഇതെല്ലാം ഇന്നുണ്ടോ, പ്രാണീനൊക്കെ കാണാം നമുക്ക്. ഒരു പരിധി വരെ ഈ പൊടിയും ബാക്ടീരിയാസും ഒക്കെ വണ്ടിയുടെ ഉള്ളിൽ കയറും. റെസ്പിറേറ്ററി പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഇത് വളരെ പ്രശ്നക്കാരനാണ്, എന്താ പറയുക. പിന്നെ അതുമാത്രമല്ല, ഒരു മോശം പോളൻ ഫിൽട്ടറിനെ ഡ്രൈവറിനെ ഒരുപാട് ക്ഷീണിതനാക്കാനും പറ്റും. ഇപ്പം ഇതെന്താ പറയുക, നമ്മൾ എ സി ഇട്ടുകൊണ്ട് ഓടിക്കുകയാണ്, ക്ലോഗഡ് ആയിട്ടുള്ള പോളൻ ഫിൽട്ടറാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇതുപോലുള്ള ബാക്ടീരിയാസ് ഒക്കെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഫാറ്റിക് കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ എന്ത് ചെയ്യുക, പരമാവധി വൺസ് ഇൻ ആൻ ഇയർ കൊല്ലത്തിൽ ഒരിക്കലും ഇത് മാറ്റുക. കാണാൻ പറ്റും എത്ര ഭീകര അതിൻ്റെ അവസ്ഥ. എനിക്കറിയില്ല ഇത് എപ്പോഴാണ് ലാസ്റ്റ് വണ്ടി ചെയ്തത്, കാരണം ഞാൻ ഈ വണ്ടി മേടിച്ചിട്ട് ഒരു മാസമായിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഏത് വണ്ടി മേടിച്ചാലും ആദ്യം ചെയ്യുന്നത് ഫിൽട്ടേഴ്സും ഓയിലും കാര്യങ്ങളെല്ലാം മാറ്റും. അതേപോലെ ഇപ്പം പോളൻ ഫിൽട്ടർ ചെക്ക് ചെയ്തപ്പം കണ്ടാണിത്, പ്രാണി പ്രാണിയുണ്ട്, പുല്ലുണ്ട്, ബാക്ടീരിയാസൊക്കെ എന്തൊക്കെ ഉണ്ടാവുമെന്നൊക്കെ പറയാൻ പറ്റില്ല. ഒരു പല രീതിയിലുള്ള സാധനങ്ങൾ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇതാണ് ഇതിൻ്റെ അവസ്ഥ. നമുക്ക് എന്തായാലും പുതിയ ഫിൽട്ടർ ഇടാം. അപ്പോൾ നമ്മുടെ കയ്യിൽ പുതിയ ഫിൽട്ടർ ഉണ്ട്, ഞാൻ റൈഡക്സിൻ്റെ ഒരു ഫിൽട്ടർ മേടിച്ചിട്ടുണ്ട്. നമുക്ക് തുറക്കാം. ഇപ്പം ഇതിൻ്റെ ഏതാണ് ഫ്രണ്ട് ഏതാണ് ബാക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പഴയ ഫിൽട്ടർ കിടന്ന പൊസിഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ഏരിയ, അതായത് ഈ ഡാർക്ക് ഏരിയ നമ്മുടെ എയർ ക്യാബിലേക്ക് വരുന്ന ഭാഗത്ത്, അതായത് ബ്ലോവർ മോട്ടറിൻ്റെ സൈഡിലേക്ക്. ഈ വൈറ്റ് ഏരിയ എന്താ പറയുക നമ്മുടെ എയർ ഡ്രോ ചെയ്യുന്ന സ്ഥലത്തേക്ക്, അത് ഇവിടെയാണ് എന്താ പറയുക സെഡിമെൻസും കാര്യങ്ങളൊക്കെ വന്നടിയുന്നത്. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു, ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, കാരണം പഴയ ഫിൽട്ടറിൻ്റെ പൊസിഷൻ നോക്കുമ്പോൾ അങ്ങനെയാണ്. ഇതിനാണ് പ്രത്യേകിച്ച് മാർക്കിങ്സും ഇല്ല താനും. അപ്പോൾ നമുക്കത് പുതിയ ഫിൽട്ടർ ഉള്ളിലേക്ക് കയറ്റാം. കയറ്റി സെക്യൂറായി. ഇനി നമുക്കിതിൻ്റെ ക്യാപ്പ് ഇടാം. ക്യാപ്പെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇടുക. ഓക്കെ, സെക്യൂറായി. ഇനി നമുക്ക് ശുദ്ധമായി ശ്വസിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പോളൻ ഫിൽട്ടർ അതല്ലെങ്കിൽ ക്യാബിൻ ഫിൽട്ടറിനെ കുറിച്ചുള്ള വീഡിയോ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ സ്വന്തം എന്താ പറയുക വണ്ടിയിൽ ചെക്ക് ചെയ്യുക, പോളൻ ഫിൽട്ടർ മാറ്റിയതാണോ എന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയ്ക്ക് നിങ്ങൾ മാറ്റിയിട്ടില്ലെങ്കിൽ എന്തായാലും മാറ്റുക. പ്രത്യേകിച്ച് പൊല്യൂഷൻ ഉള്ള സ്ഥലത്തൂടെ സഞ്ചരിക്കുന്നവരും എ സി കൂടുതൽ സമയം യൂസ് ചെയ്യുന്നവരും എന്തായാലും ഇത് മാറ്റുക. പ്രത്യേകിച്ച് ഒരു കണക്ക് പറയാനില്ല, കാരണം നമ്മൾ പോകുന്ന വഴിക്കനുസരിച്ചാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ സമയം എ സി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ
എന്താ പറയുക പോളൻ ഫിൽട്ടർ ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്നർ ഇത്ര കിലോമീറ്റർ എന്നൊന്നും പറയാനില്ല. അപ്പോൾ ഇതിപ്പം എഞ്ചിനീയർ ഫിൽട്ടർ പോലെയാണല്ലോ, ഒരുപാട് പൊടിയൊക്കെ ഉള്ള സ്ഥലത്തൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ എഞ്ചിനീയർ ഫിൽട്ടർ പെട്ടെന്ന് ഡാമേജ് ആവും, എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക്ഡ് ആവും. അതേപോലെ തന്നെ ഇതും നിങ്ങൾ ഒരുപാട് പുല്ലും അതുപോലുള്ള എന്താ പറയുക പൊടിയൊക്കെ ഉള്ള സ്ഥലത്തൂടെ പോകുന്നതെങ്കിൽ ക്ലോക്ക്ഡ് ഈ ക്ലോക്ക്ഡ് ആയ ഫിൽട്ടറിന് പ്രത്യേകിച്ച് വലിയ സമയമൊന്നും വേണ്ട. അപ്പോൾ കൊല്ലത്തിൽ ഒരിക്കൽ മാറ്റുക, അതാണ് ഒരു റൂള്. കാരണം ന്യൂസിലൻഡിലെ ചില എന്താ പറയുക ഈ ഹെൽത്ത് ഏജൻസി പറയുന്നത് പോളൻ ഫിൽട്ടർ വൺസ് ഇൻ എ ഇയർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളും അതുപോലെ ശ്രദ്ധിക്കുക, എന്താ പറയുക വണ്ടിക്കുള്ളിൽ പ്രത്യേകിച്ച് ഒരു സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ പോളൻ ഫിൽട്ടർ ചെക്ക് ചെയ്യുക. അതല്ലെങ്കിൽ എ സി വെന്റിലേഷൻ ഒന്നും കാര്യമായ ഒരു എയറിൻ്റെ ഒരു എന്താ ഒരു ഒരു പവർ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിലും പോളൻ ഫിൽട്ടർ ആദ്യം ചെക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലുള്ള സജഷൻസും കമൻസിൽ ഞങ്ങളെ അറിയിക്കുക. വീണ്ടും കാണുമ്പോഴേക്കും നന്ദി, ഗുഡ് ബൈ.